ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന മൂവി ദ റീഡർ. 2008 ഈ മൂവി റിലീസാകുന്നത്. 45 വയസ്സുള്ളൊരു യുവതിയും 16 വയസ്സുള്ളൊരു കൗമാരക്കാരനും തമ്മിലുള്ള പ്രണയകഥയാണ് ഈ മൂവിയിൽ പറയുന്നത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് കേറ്റ് വിൻസ്ലെറ്റ് ആണ്, അതായത് നമ്മുടെ ടൈറ്റാനിക് നായിക. ഇതിൽ ധാരാളം സെക്ഷൽ കണ്ടന്റുകൾ ഉള്ളതിനാൽ 18 വയസ്സിന് മുകളിലുള്ളവർ മാത്രം കാണുക. ഈ കഥ നടക്കുന്നത് 1995 ബെർലിൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. ഒരു ഫേമസായ വക്കീലാണ് മൈക്കിൾ. മൈക്കിളിന് ഒരു വൈഫും ഒരു കുട്ടിയും ഉണ്ട്. ഒരു ദിവസം മൈക്കിൾ വീടിൻ്റെ ജനൽ വഴി നോക്കുമ്പോൾ ഒരു ട്രെയിൻ പോകുന്നത് കാണുന്നു. ഇവിടെ നിന്നുമാണ് ഫ്ലാഷ് ബാക്ക് ആരംഭിക്കുന്നത്. ഇപ്പോൾ മൈക്കിളിന് വയസ്സ് 16. മൈക്കിൾ ഇപ്പോൾ ബസ്സിൽ പോവുകയാണ്. പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പോഴാണ് മൈക്കിളിനെ വൊമിറ്റ് ചെയ്യാൻ വരുന്നത്. അതുകൊണ്ട് മൈക്കിൾ ബസ്സിൽ നിന്നും ഇറങ്ങി ഒരു സ്ഥലത്ത് പോയി വൊമിറ്റ് ചെയ്യുന്നു. വഴിയിലൂടെ കുറേ പേർ പോകുന്നുണ്ടായിരുന്നുവെങ്കിലും ആരും തന്നെ അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അതുവഴി വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഹെന്ന എന്ന് പറയുന്ന യുവതി മൈക്കിളിനെ സഹായിക്കുന്നത്. മൈക്കിളിനെ വൃത്തിയാക്കി അവൻ വൊമിറ്റ് ചെയ്ത സ്ഥലവും വൃത്തിയാക്കി അവനെ വീട്ടിൽ കൊണ്ട് വിടുകയാണ്. മൈക്കിൾ വീട്ടിലെത്തിയ ശേഷം ഡോക്ടറെ കാണുന്നു. ഡോക്ടർ അവനെ കുറച്ച് ദിവസത്തേക്ക് വീട്ടിൽ തന്നെ റെസ്റ്റ് ചെയ്യാൻ പറയുന്നു. ഈ സമയമെല്ലാം അവൻ സ്റ്റാമ്പ് കളക്ഷനും ബുക്ക് റീഡിങ്ങുമായിട്ട് സമയം ചെലവഴിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ തന്നെ സഹായിച്ച യുവതിയോട് നന്ദി പറയുന്നതിന് വേണ്ടി അമ്മയുടെ അനുവാദവും വാങ്ങിച്ച് ആ യുവതിയെ കാണുവാൻ വേണ്ടി പോവുകയാണ്. ബൊക്കയുമായിട്ടാണ് അവൻ ആ യുവതിയെ കാണാൻ പോകുന്നത്. അവിടെ ചെന്ന് ഹെന്നയോട് തന്നെ സഹായിച്ചതിന് നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയുന്നു. ഒരു നന്ദി പറയുന്നതിന് ഇത്രയും ദിവസം എടുത്തോ എന്ന് ഹെന്ന ചോദിക്കുന്നു. അതിന് മറുപടിയായി തനിക്ക് ഡോക്ടർ കുറച്ച് ദിവസത്തെ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ തന്നെ, അതുകൊണ്ടാണ് വരാൻ പറ്റാണ്ടിരുന്നത് എന്ന് മറുപടി തരുന്നു. മൈക്കിൾ ആ വീടിന് ചുറ്റും ഒന്ന് കണ്ണുപിടിക്കുന്നു. അപ്പോഴാണ് അവിടെ ഒരു ബെഡ് മാത്രം കാണുന്നത്. ഇതിൽ നിന്ന് മൈക്കിൾ മനസ്സിലാവുന്നു ഹെന്ന അവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്ന്. മൈക്കിൾ അവിടെ നിന്ന് പോകുവാൻ ഒരുങ്ങുമ്പോൾ ഹെന്ന പറയുന്നു, ജോലിക്ക് പോകാൻ സമയമായി, നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം എന്ന് പറയുന്നു. ശരിയെന്ന് പറഞ്ഞ് മൈക്കിൾ വെയിറ്റ് ചെയ്യുന്നു. ഹെന്ന ഡ്രസ്സ് മാറുന്നതിന് വേണ്ടി റൂമിലോട്ട് പോകുന്നു. ഹെന്ന ഡ്രസ്സ് മാറുന്നത് മൈക്കിൾ എത്തി നോക്കുന്നു. ഇത് ഹെന്ന കാണുന്നു. ഹെന്ന കാണുന്നത് മൈക്കിളും കാണുന്നു. മൈക്കിൾ പെട്ടെന്ന് അവിടെ നിന്ന് പേടിച്ചു ഓടുകയാണ്. പിന്നീട് ഒരു ദിവസം മൈക്കിൾ ഹെന്നയെ ബസ്സിൽ വെച്ച് കാണുകയാണ്. തന്നെ സഹായിച്ച ആ യുവതിയോട് താൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് അവനൊരു കുറ്റബോധം തോന്നുകയാണ്. അവൻ ക്ഷമ ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് ഹെന്നയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഹെന്നയെ കാണുന്നതിന് വേണ്ടി അവൻ വീടിൻ്റെ വാതിക്കലിൽ തന്നെ കാത്തു നിൽക്കുകയാണ്. ഹെന്ന അപ്പോഴാണ് ജോലി കഴിഞ്ഞ് വരുന്നത്. ഹെന്നയെ കണ്ട ഉടൻ ഹെന്നയോട് മാപ്പ് പറയുന്നു. ഹെന്ന അവനോട് ഒരു സഹായം ചെയ്യുമോ എന്ന് ചോദിക്കുന്നു. കുറച്ച് കൽക്കരി താഴെ നിന്ന് കൊണ്ടുവരാൻ പറയുന്നു. അവൻ കൽക്കരി എടുക്കുവാനായിട്ട് താഴെ പോകുന്നു. കൽക്കരി കൊണ്ട് കൊടുത്തതിന് ശേഷം അവൻ്റെ മുഖത്തെല്ലാം കരിയായത് കണ്ട് ഹെന്ന ചിരിക്കുന്നു. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചെന്നാൽ വഴക്ക് കേൾക്കും, അതുകൊണ്ട് കുളിച്ചിട്ട് പോകാമെന്ന് പറയുന്നു. അവനും ഓക്കെ പറയുന്നു. അവൻ ഡ്രസ്സെല്ലാം ഊരി ഹെന്നയുടെ കയ്യിൽ കൊടുക്കുന്നു. ഇന്നർ വെയർ മാത്രം അവൻ ഊരുന്നില്ല. ഹെന്ന പറയുന്നു, അതും ഊരു, അതും ഇട്ടാണ്ടാണ് കുളിക്കാൻ പോകുന്നത്, ഞാൻ നോക്കുകയില്ല, മറിഞ്ഞു നിന്നോളാം എന്ന് പറയുന്നു. അങ്ങനെ അവൻ ഇന്നർ വെയറും ഊരി കൊടുക്കുന്നു. എന്നാൽ ഹെന്ന ഇത് മറിഞ്ഞു നിന്ന് നോക്കുന്നു. അതിനുശേഷം കുളി കഴിഞ്ഞ ശേഷം അവനെ തോർത്തതിന് വേണ്ടി ഹെന്ന വരുന്നു. അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് ഹെന്നയും ന്യൂഡായിട്ടാണ് നിൽക്കുന്നത് എന്ന്. അങ്ങനെ അവർ അവിടെ വെച്ച് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയാണ്. ക്ലാസ് വിട്ടതിന് ശേഷം അവൻ നേരെ ഓടിച്ചെല്ലുന്നത് ഹെന്നയുടെ വീട്ടിലേക്കാണ്. എന്നും ഹെന്നയെ കാണുന്നതിന് വേണ്ടിയിട്ട് വീട്ടിൽ പോകും. അവിടെ വെച്ച് അവർ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നു. ഒരു ദിവസം ഹെന്ന അവനോട് ഹെന്നയ്ക്ക് വേണ്ടിയിട്ട് എന്നും ബുക്ക് റീഡ് ചെയ്ത് കേൾപ്പിക്കാമോ എന്ന് ചോദിക്കുന്നു. അവൻ അതിന് ഓക്കെ പറയുന്നു. അങ്ങനെ എന്നും ബുക്ക് റീഡ് ചെയ്ത് അത് കഴിഞ്ഞ ശേഷം സെക്സിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഇത് തന്നെ കുറേ നാൾ തുടർന്നു പോകുന്നു. ഒരു ദിവസം മൈക്കിൾ ഹെന്നയോട് ഈ ബുക്ക് ഒന്ന് വായിച്ചു നോക്കാൻ പറയുന്നു. പക്ഷേ ഹെന്ന അത് വായിക്കാതെ ആ ബുക്ക് അവിടേക്ക് മാറ്റിവെക്കുന്നു. ഒരു ദിവസം അവർ ഔട്ടിങ്ങിന് പോകാൻ തീരുമാനിക്കുന്നു. ഔട്ടിങ്ങിന് പോകാൻ കാശിന് വേണ്ടിയിട്ട് മൈക്കിൾ തൻ്റെ സ്റ്റാമ്പ് കളക്ഷൻ ബുക്ക് വിറ്റ് അതിൽ നിന്നുമുള്ള പൈസ എടുത്ത് ഔട്ടിങ്ങിന് പോവുകയാണ് അവർ. സൈക്കിളാണ് അവർ പോകുന്നത്. പോകുന്ന വഴി അവർ ഒരു റെസ്റ്റോറൻറ്റിൽ കയറുന്നു. റെസ്റ്റോറൻറ്റിലെ യുവതി മെനു കാർഡ് ഹെന്നയുടെ കയ്യിൽ കൊടുക്കുന്നു. ഹെന്ന അത് വായിച്ചു പോലും നോക്കാതെ മൈക്കിളിനോട് ഓർഡർ ചെയ്യാൻ പറയുന്നു. നിനക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തോളൂ, നമുക്കത് കഴിക്കാമെന്ന് പറയുന്നു. അങ്ങനെ അവർ കഴിച്ചു കഴിഞ്ഞ് കാശ് കൊടുക്കുന്നതിന് വേണ്ടി മൈക്കിൾ ആ യുവതിയുടെ അടുത്ത് ചെന്നപ്പോഴും അമ്മയുമായിട്ട് എങ്ങോട്ട് പോവുകയാണ് എന്ന് യുവതി മൈക്കിളിനോട് ചോദിക്കുന്നു. ഇതിൽ ദേഷ്യം കൊണ്ട മൈക്കിൾ അവൻ്റെ മുമ്പിൽ വെച്ച് ഹെന്നയെ കിസ് ചെയ്യുകയാണ്. അതിനുശേഷം മൈക്കിൾ തൻ്റെ സ്കൂളിൽ ഒരു പെണ്ണിനെ കാണുന്നു. മൈക്കിളിന് അവളോടൊരു ക്രഷ് വരുന്നു. അതിനിടയ്ക്ക് ഹെന്നയ്ക്ക് ജോലിയിൽ പ്രമോഷൻ കിട്ടുകയാണ്. മൈക്കിൾ അവളുമായി സംസാരിക്കുന്നതിനിടയ്ക്ക് അവളൊരു പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു മൈക്കിളിനെ. അങ്ങനെ മൈക്കിൾ അവരോടൊപ്പം പോവുകയാണ്. മൈക്കിൾ അന്നത്തെ ദിവസം ഹെന്നയോടൊപ്പം ചെലവഴിക്കാൻ സാധിച്ചില്ല. പിറ്റേ ദിവസം മൈക്കിൾ ഹെന്നയുമായിട്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹെന്ന മൈക്കിളിനോട് ചൂടാവുന്നു. പതുക്കെ പതുക്കെ അവരുടെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് സ്നേഹത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പൊസസീവ്നെസ് ഹെന്ന കാണിക്കുകയാണ്. ഹെന്ന മൈക്കിളിനോട് ചൂടാവുകയാണ്. എന്തൊക്കെ വഴക്കുണ്ടെങ്കിലും അവർക്കിടയിലെ സ്നേഹം വീണ്ടും അവരെ ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് എത്തിക്കുകയാണ്. എന്നാൽ ഇതിനിടയിൽ ഹെന്നയ്ക്ക് താൻ അവൻ്റെ ഭാവി നശിപ്പിക്കുകയാണോ എന്നുള്ളൊരു തോന്നലുണ്ടാവുകയാണ്. അങ്ങനെ അവനെ അവസാനമായി സന്തോഷിപ്പിച്ച് അവനെ പറഞ്ഞു വിടുകയാണ്. ഹെന്ന അവിടെ നിന്നും വീട് മാറി പോവുകയാണ് വേറൊരു ജോലിക്കായി. എന്നാൽ ഇതൊന്നും മൈക്കിൾ അറിഞ്ഞിരുന്നില്ല. മൈക്കിൾ ഇതൊന്നും അറിയാതെ അവളുടെ വീട്ടിൽ അവളെ അന്വേഷിച്ച് നടക്കുകയാണ്.
മൈക്കിൾ ഹെന്നയെ കാണാതെ വളരെ വിഷമത്തിലായി. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ലോ കോളേജിൽ ചേരുകയാണ്. ആ ലോ കോളേജിൽ ഒരു പെണ്ണിനെ കാണുന്നു, അവളുമായി ഒരു അടുപ്പം വരികയാണ്. ഇവനൊരു ലോ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് അവിടുത്തെ വാദങ്ങളൊക്കെ കേട്ട് പഠിക്കുന്നു വേണ്ടി ഒരു കോടതിയിൽ പോവുകയാണ്. അവിടെ വെച്ച് അവൻ ഹെന്നയെ കാണുകയാണ്. ഒരു കേസിൻ്റെ വിചാരണയ്ക്കായി കുറ്റവാളിയായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് ഹെന്നയെ. ഹെന്നയുടെ മേലെ 300 പേരുടെ മരണത്തിന് കാരണമായ ഒരു കുറ്റം ചുമത്തപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വാദം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 300 പേരുടെ മരണത്തിന് കാരണമായ ഓർഡർ കൊടുത്തത് ഹെന്നയാണെന്ന് ഹെന്നയുടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഹെന്നയെ കൈ ചൂണ്ടിക്കാണിച്ചു. പക്ഷേ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ആ ഓർഡർ തയ്യാറാക്കിയിരുന്നത്. എല്ലാവരും അതിൽ നിന്നും ഒഴിഞ്ഞ് ഹെന്നയെ മാത്രം കൈ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. ആ ഓർഡർ ആരെഴുതിയതാണ് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും കൈപ്പടം കോടതി ആവശ്യപ്പെടുന്നു. അതിനു വേണ്ടിയിട്ട് എല്ലാവരുടെയും കയ്യിൽ ഒരു പേപ്പറും പേനയും കൊടുക്കുന്നു. എന്നാൽ ഹെന്നയ്ക്ക് മാത്രം എഴുതുവാൻ സാധിക്കുകയില്ല, കാരണം അവൾക്ക് എഴുത്തും വായനയും അറിയില്ലായിരുന്നു. അപ്പോഴാണ് മൈക്കിളിന് പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. അന്ന് ബുക്ക് റീഡ് ചെയ്യാൻ കൊടുത്തപ്പോഴേക്കും വായിക്കാതെ പോയതും മീനു കാർഡ് കൊടുത്തപ്പോഴേക്കും അത് വായിക്കാതെ മാറ്റിവെച്ചതും എല്ലാം അവന് ഓർമ്മ വരികയാണ്. അപ്പോൾ അവന് മനസ്സിലാവുന്നു ഹെന്ന കുറ്റവാളിയല്ല എന്നുള്ളത്. അവനത് തൻ്റെ സാറിനോട് പറഞ്ഞുവെങ്കിലും ആരും അത് കാര്യമാക്കി എടുത്തില്ല, കാരണം അവനൊരു ലോ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഹെന്നയ്ക്ക് എഴുതുവാൻ അറിയില്ല എന്നുള്ളത് മറ്റുള്ളവർ അറിയുമല്ലോ എന്നുള്ള നാണക്കേട് ഓർത്ത് ഹെന്ന ആ കുറ്റം ഏറ്റു പറയുകയാണ് താനാണ് ചെയ്തത് എന്ന്. അങ്ങനെ കോടതി 20 വർഷത്തേക്ക് തടവിന് വിധിക്കുകയാണ്. മൈക്കിൾ ഇത് കേട്ട് അവിടെ നിന്നും വിഷമിക്കുകയാണ്. മൈക്കിൾ ഹെന്നയെ കാണുവാനായിട്ട് പോയിരുന്നുവെങ്കിലും പിന്നീട് വേണ്ടെന്ന് വെച്ച് തിരിച്ചു പോരുകയും ചെയ്തു. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മൈക്കിൾ തൻ്റെ കുട്ടിയുമായിട്ട് ട്രെയിനിൽ പോവുകയാണ്. അവൻ അവൻ്റെ നാട്ടിലേക്കാണ് പോകുന്നത്. ഇന്നേ വരെ അവൻ അവൻ്റെ നാട്ടിലേക്ക് പോയിട്ടില്ല, കാരണം ഹെന്നയെക്കുറിച്ചുള്ള ഓർമ്മകൾ അവനെ പിന്തുടരും എന്നുള്ളത് കൊണ്ട്. മൈക്കിൾ വൈഫിനെ ഡൈവേഴ്സ് ചെയ്തു അപ്പം മോളെ നോക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മയുടെ അടുത്തേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അവിടെ വെച്ചിട്ട് മൈക്കിൾ തൻ്റെ പഴയ ബുക്കുകളെല്ലാം കാണുകയാണ്. അപ്പോൾ ഹെന്നയുടെ ഓർമ്മ വരികയാണ്. അവൻ ആ ബുക്കുകളെല്ലാം വായിച്ച് ഒരു കാസറ്റിൽ റെക്കോർഡ് ചെയ്ത് അത് ഹെന്നയ്ക്ക് ജയിലിൽ അയച്ചു കൊടുക്കുകയാണ്. ഇത് തന്നെ പതിവായി തുടർന്നുകൊണ്ടിരുന്നു. ഹെന്ന ഈ കാസറ്റ് പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി ഇത് മൈക്കിളിൻ്റെ സൗണ്ടാണ് എന്നുള്ളത്. അവൾ അതെല്ലാം കേൾക്കുവാൻ തുടങ്ങി. അങ്ങനെ ഓരോ ദിവസവും മൈക്കിൾ ഓരോ ബുക്കുകൾ വായിച്ച് അവളെ കേൾപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഹെന്നയ്ക്ക് മൈക്കിളിനൊരു കത്തെഴുതണമെന്ന് മോഹമുണ്ടായി. അങ്ങനെ പതുക്കെ ഹെന്ന അവൻ വായിച്ച വീടുകളെല്ലാം ഫൈൻഡ് ചെയ്ത് ബുക്കിൽ മാർക്ക് ചെയ്ത് ആ ലെറ്ററുകളെല്ലാം പഠിക്കുകയാണ്. അങ്ങനെ അവൾ എഴുതാൻ പഠിക്കുകയാണ്. ആദ്യമായി അവൾ മൈക്കിളിനൊരു കത്തെഴുതുകയാണ്. മൈക്കിൾ അതിന് മറുപടിയൊന്നും കൊടുത്തില്ല. വീണ്ടും അവൻ കാസറ്റുകൾ അയച്ചു കൊണ്ടേയിരുന്നു. മൈക്കിൾ ലെറ്ററുകളെല്ലാം ഒരു പെട്ടിയിൽ സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഹെന്നയുടെ റിലീസിംഗ് ഡേറ്റ് വരികയാണ്. ഹെന്നയെ കൂട്ടിക്കൊണ്ടുവരായി അവിടുത്തെ വാർഡൻ മൈക്കിളിനെ വിളിക്കുകയാണ്. ആയിക്കൂടി അറിയാവുന്ന കോണ്ടാക്റ്റ് നിങ്ങളുടേത് മാത്രമാണ്, നിങ്ങൾ വന്ന് കൂട്ടിക്കൊണ്ടുപോകണം എന്ന് പറയുകയാണ്. അവൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുന്നു. അങ്ങനെ ഹെന്നയെ കാണുവാൻ വേണ്ടിയിട്ട് അവൻ ജയിലിലേക്ക് പോവുകയാണ്. ജയിലിൽ വെച്ച് ഹെന്നയെ കണ്ടുമുട്ടുകയാണ്. ഇത്രയും കൊല്ലങ്ങൾക്ക് ശേഷം അവൻ ഹെന്നയുടെ കൈകളിൽ തൊടുകയാണ്. ഇന്ന് അവർക്കിടയിൽ യാതൊരുവിധ സെക്സുമില്ല, ഇപ്പോൾ ഉള്ളത് സ്നേഹം മാത്രമാണ്. അവൻ ഹെന്നയോട് പറയുകയാണ് ഹെന്നയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു വീടും ഒരു ജോലിയും ശരിയാക്കി വെച്ചിട്ടുണ്ട്, നാളെ വന്ന് ഞാൻ കൊണ്ടുപോകാം എന്ന് പറയുകയാണ്. അപ്പോൾ ഹെന്ന മൈക്കിളിനോട് ചോദിക്കുകയാണ് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. മൈക്കിൾ അതിന് മറുപടി പറയുകയാണ് തൻ്റെ വിവാഹം കഴിഞ്ഞു, പക്ഷേ ഭാര്യയുമായ ഡൈവേഴ്സാണ്, പിന്നെ എൻ്റെ മകളുണ്ട്, ഇപ്പോൾ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്ത് തീർക്കുവാനുണ്ട് എന്ന് പറയുന്നു. എന്നിട്ട് ഹെന്നയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. പിറ്റേ ദിവസം മൈക്കിൾ അന്ന് ഹെന്നയെ കാണാൻ വന്നത് എങ്ങനെയാണോ അങ്ങനെ ഒരു ബൊക്കയും പിടിച്ച് ഹെന്നയെ കാണുവാൻ വേണ്ടി വരികയാണ്. പക്ഷേ ഹെന്ന ആ ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയാണ്. താൻ കാരണം മൈക്കിളുടെ ജീവിതത്തിൽ വീണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് കരുതി ഹെന്ന അവിടെ ജീവൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. മരണശേഷം ഹെന്ന ഒരു കത്തെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മൈക്കിളിനെ. താൻ കാരണം മരിച്ച 300 കുടുംബങ്ങളെ, ജീവിച്ചിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് തൻ്റെ സമ്പാദ്യം അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കണമെന്ന് മൈക്കിളിനോട് പറഞ്ഞ് ഒരു കത്തെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൈക്കിൾ അവളുടെ ആഗ്രഹം പോലെ അത് നടത്തി കൊടുക്കുകയും പിന്നീട് മൈക്കിൾ തൻ്റെ ഈ കഥകളെല്ലാം ഹെന്നയുടെ ശവകുടീരത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് തൻ്റെ മകളോട് പറയുകയാണ്. അങ്ങനെ ഈ കഥ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ ധാരാളം സെക്ഷുവൽ കണ്ടന്റുകൾ ഉണ്ടെങ്കിലും ഇതിൽ മെയിനായിട്ട് പറയുന്ന കഥ എന്ന് പറയുന്നത് 45 വയസ്സുള്ള ഒരു യുവതിയും 16 വയസ്സുള്ള ഒരു കൗമാരക്കാരനും തമ്മിലുള്ള പ്രണയകഥയാണ്. അവർക്കിടയിൽ ഒന്നിക്കാൻ പറ്റാതെ പോയ ആ ഫീലിങ്സാണ് ഇവിടെ എടുത്തു കാണിച്ചിരിക്കുന്നത്.